ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പുരുഷന്മാർക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെസ്റ്റ് ഫാറ്റ്. അതായത് ചെസ്റ്റിൻ്റെ അടിയിൽ സൈഡിൽ തൂങ്ങി വരുന്ന ഫാറ്റ്. ഈ ചെസ്റ്റ് ഫാറ്റ് കളയുവാൻ പലരും പല മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കി വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ചില തൈലങ്ങൾ പുരട്ടി തിരുമ്മി നോക്കുന്നുണ്ട്. ഇനി മറ്റു ചിലർ ചെസ്റ്റിന് മാത്രമുള്ള ലോവർ ചെസ്റ്റിനുള്ള വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസുകളാണ്. ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നും ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് വളരെയധികം മാനസിക വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പുരുഷന്മാരുടെ ചെസ്റ്റ് കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നാൽ പോലും, കൂടുതൽ പ്രൊജക്ഷനൊന്നും ഇല്ലെങ്കിലും, അത് നല്ല ഷേപ്പിലിരിക്കുക എന്നുള്ളത് ഒരു പുരുഷ ലക്ഷണത്തിൻ്റെ മാനദണ്ഡമായിട്ടാണ് പലരും കാണുന്നത്. അത് പെണ്ണുങ്ങളെപ്പോലെ അല്പം തൂങ്ങിയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അതല്പം നാണക്കേടുമായിട്ടാണ് കാണുന്നത്. ചെസ്റ്റ് ഫാറ്റിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഗൈനക്കോമാഷിയ എന്ന് പറയും. ഈ ഗൈനക്കോമാഷിയ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചെസ്റ്റ് ഫാറ്റല്ല. അത് ചില പുരുഷന്മാരിൽ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഒരു കൗമാരപ്രായം കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണത്. അത് ചെസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ സൈഡ് ചുറ്റും മാത്രം പ്രൊജക്റ്റ് ചെയ്ത് വരും. അത് യഥാർത്ഥത്തിൽ ചെസ്റ്റ് ഫാറ്റല്ല. അത് ഈ നിപ്പിളിൻ്റെ ചുറ്റും അതിൻ്റെ ടിഷ്യൂസ് ഒരു ഫീമെയിൽ ബ്രസ്റ്റിൻ്റെ മാതിരി പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന പ്രതിഭാസമാണത്. അത് വളരെ അപൂർവം പേർക്കേ കാണാറുള്ളൂ. പക്ഷേ അത് ചിലർക്ക് ഒരു കൗമാരപ്രായം കഴിയുമ്പോൾ അത് തനിയെ മാറിപ്പോകാറുണ്ട്. മറ്റു ചിലർക്ക് അത് പ്രായമായാലും അത് അങ്ങനെയാണ് നിലനിൽക്കും. അതിന് ഓപ്പറേഷനും മറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ചെസ്റ്റ് ഫാറ്റിനെ കുറിച്ച് മാത്രമാണ്. ചെസ്റ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് വരുന്ന ഊർജം. അത് നെയ്യായിട്ട് സ്റ്റോർ ചെയ്ത് നമ്മുടെ വയറിലും വയറിൻ്റെ സൈഡിലും മറ്റു ശരീരഭാഗങ്ങളിലെല്ലാം സ്റ്റോർ ചെയ്യുന്നത് മാതിരി ചെസ്റ്റിൻ്റെ അടിയിലും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ്. പുരുഷന്മാരുടെ ഒരു ഫാറ്റ് സ്റ്റോറേജ് ഏരിയ വയർ പോലെ തന്നെ പലർക്കും ചെസ്റ്റിൻ്റെ അടിയിലുമാണ്. ചെസ്റ്റിൻ്റെ അടിയിൽ സൈഡിലായിട്ട് അത് ചെറുപ്പക്കാർക്ക് അമിത വണ്ണം ഉണ്ടായാൽ പോലും കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഒരു മിഡിൽ ഏജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് ഫാറ്റ് അമിത വണ്ണമുള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ എത്ര വർക്കൗട്ട് ചെയ്താലും ചെസ്റ്റിൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് വരില്ല. സൈഡിൽ ഹാങ് ചെയ്യും. എനിക്കും അത് കുറച്ചു കാലം മുമ്പ് വരെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തു. ഇത് അതിൻ്റെ ഏകദേശം ഒരു നല്ലൊരു ശതമാനം കുറഞ്ഞു വന്നിരിക്കും. എന്നാലും എനിക്കിവിടെ ചെസ്റ്റ് ഫാറ്റുണ്ട്. ഇവിടെ ദാ ഇത്രത്തോളം ചെസ്റ്റ് ഫാറ്റുണ്ട്. ഇത് നേരത്തെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കിടന്നിരുന്നാണ്. ഇപ്പോൾ ഞാനത് എൻ്റെ ഫാറ്റ് ലെവൽ കുറച്ചപ്പോൾ അത് ഷേപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ മുൻപുണ്ടായിരുന്ന, ഞാൻ ഒരു 3 വർഷം മുൻപുണ്ടായിരുന്ന എൻ്റെ ചെസ്റ്റ് ഫാറ്റ് കംപ്ലീറ്റ് കളഞ്ഞപ്പോഴുള്ള ഷേപ്പാണിത്. ഞാൻ അതേ ലെവലിലേക്ക് തന്നെ വീണ്ടും എത്തിച്ചേരുവാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടി വന്നാൽ ഒരു മാസത്തിനുള്ളിൽ ഞാൻ അതേ ലെവലിൽ തിരിച്ച് എൻ്റെ ചെസ്റ്റിൻ്റെ ഫാറ്റ് ലെവൽ കുറച്ച് കറക്റ്റ് വടിവൊത്ത ചെസ്റ്റാക്കി മാറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ചില യൂട്യൂബ് ചാനലിലൊക്കെ, മലയാളം ചാനലുകളിലും വിദേശ ചാനലുകളിലൊക്കെ ഉണ്ട്, കൈ ഇങ്ങനെ സൈഡിലേക്ക് ഉയർത്തിയാൽ മതി, ഇങ്ങനെ ഉയർത്തിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൈയൊക്കെ ചെസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിടിച്ചാൽ അല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരുന്നാൽ അത് മാറും, അത് തനിയെ പൊക്കോളും എന്ന് പറയുന്നുണ്ട്. ഇനി ചില യൂട്യൂബേഴ്സ് പറയുന്നത് ഡിക്ലൈൻ ചെസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അതായത് ചെസ്റ്റിൻ്റെ അടിഭാഗത്തേക്കുള്ള പ്രഷർ വരുന്ന എക്സസൈസുകൾ നന്നായിട്ട് ചെയ്താൽ ഇത് പോകുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഡിഫറൻ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല സത്യം. ചെസ്റ്റ് ഫാറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ വയറിലും അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലും സൈഡിലും എല്ലാം ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് മാതിരി തന്നെ സ്റ്റോർ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കളയാനായിട്ട് നമ്മൾ അവിടേക്ക് പ്രത്യേകിച്ച് ഒരു വർക്കൗട്ടും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ പിടിച്ച് വലിച്ചതുകൊണ്ടോ സ്ട്രെച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ മസിലിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടോ ഒന്നും ആ ഫാറ്റ് പോവില്ല. ഇനിയും ആ മസിലിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഭാഗത്തിലുള്ള ലോവർ ചെസ്റ്റിനുള്ള വർക്കൗട്ട് നമ്മൾ ചെയ്താൽ, ഈ ഭാഗത്തേക്ക് നല്ല പ്രഷർ കൊടുക്കുന്ന അവിടെ മസിലിനെ ഡെവലപ്പ് ചെയ്താൽ, അവിടെ മസിലിൻ്റെ ഷേപ്പ് അല്പം കൂടുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഈ ഫാറ്റ് ലെവൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്തെന്ന് വരില്ല. പക്ഷേ ഫാറ്റ് അവിടെ തന്നെ നിൽക്കും. ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വയറ് കുറയ്ക്കാൻ വയറിൻ്റെ എക്സസൈസ് അല്ല ചെയ്യേണ്ടതെന്നുള്ളത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഓരോ ഭാഗങ്ങളിലും അത് കുറയ്ക്കാനായിട്ട് ആ ഓരോ ഭാഗങ്ങളിലേക്കും നമ്മൾ പ്രത്യേക എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് സ്പോട്ട് ഡിറ്റക്ഷൻ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയാറുള്ളത്.
പ്രധാനമായും ഫാറ്റ് കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് അതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അടിയിലായാലും വയറിലായാലും എവിടെയായാലും ഫാറ്റ് പോകുന്നത് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അത് നിങ്ങൾ ചെസ്റ്റിന് കുറയണോ അല്ലെങ്കിൽ വയറിന് കുറയണോ എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തീരുമാനിക്കാൻ പറ്റില്ല, നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. കുറയുമ്പോൾ എല്ലായിടത്തും പോകും. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കണ്ടുപോകുക, എൻ്റെ ഈ ഫോട്ടോ. ഇതിൽ ചെസ്റ്റിൻ്റെ അടിയിലും ഫാറ്റില്ല, വയറിലും ഫാറ്റില്ല. അപ്പോൾ എൻ്റെ എവിടെയൊക്കെ പോയി? മുഖത്തും പോയി. എൻ്റെ മുഖത്തും ഫാറ്റെല്ലാം പോയി, മുഖത്തും സ്കിൻ മാത്രമായി. ഇതാണ് സത്യാവസ്ഥ. ഒരു ബലൂണിൽ നിന്നും എയർ ഊരിക്കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്തു നിന്ന് മാത്രമായിട്ട് പോവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ നിന്നും ഫാറ്റ് പോയി കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ഊർത്തിയെടുക്കാൻ പറ്റില്ല. അതിനവിടെയിട്ട് എന്തൊക്കെ പ്രക്രിയ ചെയ്താലും അവിടെ നിന്ന് പോവില്ല. ടി വിയിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ പോലെ, അതായത് അവിടെ ഇട്ട് തിരുമ്പിയാലോ ഇനി തൈലം പുരട്ടി തിരുമ്പിയാലോ, ഇതൊന്നും നടക്കില്ല. നമ്മൾ മലയാളികൾ കുറേ കാലം വയറ് കുറയ്ക്കാൻ വേണ്ടി തൈലം പുരട്ടിയവരാണ്. തൈലം പുരട്ടി തിരുമ്പി തിരുമ്പി ഔഷധിയായതാണ്. അതിന് നിങ്ങൾ ഡയറ്റ് ചെയ്യുക, നന്നായിട്ട് കൂടുതൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് ശരീരത്തിലെ മൊത്തം ഫാറ്റിനെ കുറയ്ക്കുമ്പോൾ ശരീരത്തിൽ എവിടെയൊക്കെ ഫാറ്റുണ്ടോ അവിടെ നിന്നെല്ലാം അതിൻ്റെ ലെയറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ശരീരത്തിന് ഏറ്റവും അവസാനമായിട്ട് ഫാറ്റ് പോകുന്നത്, അതായത് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നത്, ഒന്ന് ചെസ്റ്റിൻ്റെ അടിയിലും രണ്ടാമത് വയറിൻ്റെ സൈഡിലുമാണ്. വയറിൻ്റെ ഈ ഭാഗത്തെല്ലാം വളരെ പെട്ടെന്ന് പോകും. ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തോടെ ഇവിടെയെല്ലാം ഒരു സീറോ ലെവലിലേക്ക് വന്നു. പക്ഷേ ഈ സൈഡിലുണ്ട്, ചെസ്റ്റിൻ്റെ സൈഡിലുണ്ട്. ഇനി ഇതുകൂടി ശരിയായാൽ ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഈ ചെസ്റ്റ് ഇവിടെ കറക്റ്റ് വടിവിൽ വരും. ഇപ്പോൾ അതാ ഇത് കാണുന്നില്ല, ആ ചെസ്റ്റിൻ്റെ ആ മസിൽ മസ്കുലാരിറ്റി കാണുന്നില്ല. കാരണം ഇവിടെ ഫാറ്റ് വന്ന് നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ ഫാറ്റിനെ കളയുമ്പോൾ എൻ്റെ ഈ മസിലും ഈ ബൈസെപ്സിൻ്റെ മസിലും തിരിഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ എല്ലാം ഫാറ്റുണ്ട്. അപ്പോൾ അതാവുമ്പോൾ അത്രയാവുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുഖവും കുറച്ച് ഒട്ടിയിട്ടുണ്ടാവും. ഇനി ഇവിടെ മാത്രം ഒട്ടിക്കാതിരിക്കാം, ബാക്കിയുള്ളതെല്ലാം കളയാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആ സമയത്ത് എൻ്റെ ചെസ്റ്റിൻ്റെ നടുക്കും ഇത് നല്ലൊരു കട്ടിങ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സെൻറ്റർ പോർഷൻ ഇതും ഫാറ്റ് വന്നിങ്ങനെ കുറച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴറിയാം അതാ ഇതാ ഫാറ്റ്, ഇവിടെ ഈ തൊലിയിൽ ഫാറ്റുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് കട്ടിങ് കാണുന്നില്ല. ഈ ഫാറ്റ് കൂടി പോകണം. അതിലും കൂടുതൽ ഫാറ്റ് ചെസ്റ്റിൻ്റെ സൈഡിലുണ്ട്, അതിലും കൂടുതൽ എൻ്റെ വയറിൻ്റെ സൈഡിലുണ്ട്. ഇതെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ ഈ ബനിയൻ ഊരി നിങ്ങളെ കാണിക്കാം. അതിന് കൂടി വന്നാൽ ഒരു മാസം കൂടി എടുക്കും. അതായത് 62 വയസ്സിൽ ഞാൻ 57 വയസ്സ് വരെ കീപ്പ് ചെയ്തിരുന്ന അതേ അവസ്ഥയിൽ തിരിച്ചു വരാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് 100% പോസിബിളാണ്. പക്ഷേ അല്പം ബുദ്ധിമുട്ട് വന്ന തയ്യാറാവണം, ഡയറ്റിങ് കറക്റ്റായിട്ട് പഠിക്കണം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയും അതിനുള്ള ശ്രമവും നടത്തണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.